ഈ മാസം 20 മുതൽ സി പി എം സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ ബുധനാഴ്ച ഭാരതിപുരത്ത് സമാപിച്ചു. ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ബാബു പണിക്കർ ക്യാപ്റ്റനായ ജാഥ സമാപന ദിവസം കുളത്തുപുഴ ഗ്രാമപഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. രാവിലെ 10 മണിക്ക് ചോഴിയക്കോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജാഥ മൈലമൂട്, ഡാലി, കുളത്തുപുഴ, ചന്ദനക്കാവ്, തിങ്കൾക്കരിക്കം, ഏഴംകുളം തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ജനവിശങ്ങളെ നിരത്തിക്കൊണ്ട് സി പി ഐഎമ്മിന്റെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയും ഈ ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഒരു നിവേദനമായി തയ്യാറാക്കി അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. അത് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് നേതാക്കന്മാർക്ക് ഉറപ്പ് നൽകിയിട്ടു. എന്നാൽ 2 മാസങ്ങൾ പിന്നിടുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങളിലേക്ക് എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല ജനങ്ങൾക്കെതിരായി കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് സി പി ഐ എം ഇത് 2ാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക് കടക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. ജാഥയിലുടനീളം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് ശിവപ്രസാദ്, എസ് സൂരജ്, സുജാ ചന്ദ്രബാബു, അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്, വി എസ് സതീശൻ, കെ കെ എബ്രഹാം, വി ജി രാജേന്ദ്രൻ, കുളത്തുപുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ഗോപകുമാർ, തിങ്കൾക്കരിക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജീവ്, എം ഭാസി, എസ് ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലൈല ബി വി, കുളത്തുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജെ ആലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.